യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം രണ്ടാമധ്യായം ഒന്ന് യോഹന്നാൻ രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് യോഹന്നാൻ രണ്ടിൻ്റെ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് യേശുവിനെ ക്രിസ്തുവല്ല എന്ന് തള്ളിപ്പറയുന്നവനല്ലാതെ അതാണ് നിഷേധിക്കുക എന്ന് നമ്മുടെ നമ്മുടെ ഭാഷയിൽ തറഞ്ഞു വെച്ചിരിക്കുന്നത് അത് തള്ളിപ്പറച്ചിലാണ് യേശുവിനെ ക്രിസ്തുവെന്ന് ഡിനൈ ചെയ്യുന്നവൻ തള്ളിപ്പറയുന്നവനല്ലാതെ കള്ളൻ ആരാകുന്നു പിതാവിനെയും പുത്രനെയും തള്ളിപ്പറയുന്നവൻ തന്നെ എതിർ ക്രിസ്തുവാകുന്നു അപ്പം ഇവിടെ തള്ളിപ്പറയാ എന്ന് പറയുന്ന ആരുടെ കാര്യമാണ് വിശ്വാസികൾ ഏതെങ്കിലും ജീവിതത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ തള്ളിപ്പറയുന്ന കാര്യമല്ല ഇവിടെ എല്ലാം തള്ളിപ്പറയാ എന്ന് പറയുന്നത് ക്രിസ്തുവുമായി ബന്ധമില്ലാത്തവർ ഒരു പക്ഷേ ബന്ധമുണ്ടെന്നവരും നടിക്കുന്നുണ്ടായിരിക്കും എന്നാൽ ക്രിസ്തുവുമായി ബന്ധമില്ലാത്തവരുടെ കാര്യമാണ് ഇവിടെയൊക്കെ ഈ ഭാഗത്ത് യോഹനാന്റെ ലേഖനത്തിൽ ഈ നിഷേധിക്കുക എന്നൊക്കെ പറയുന്നത് പ്രസൻറ്റ് ടെൻസിലാണ് അതിൻ്റെ ഗ്രാമർ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഒരു പ്രാവശ്യം തള്ളിപ്പറയുന്ന കാര്യമല്ല യേശുവിനെ നിഷേധിച്ചു കൊണ്ടുള്ള ലൈഫ് സ്റ്റൈലാണ് തുടർമാനമായി തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് അവർ വിശ്വാസികളല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാം ഒരിക്കൽ തള്ളിപ്പറയുന്ന ഒരു സംഭവമല്ല അവിടെ പറയുന്നത് ഇവിടെ തള്ളിപ്പറയുന്ന ഹാബിച്വലായിട്ട് പ്രസൻടെൻസിൽ തള്ളിപ്പറയുന്നവരുടെ കാര്യമാണ് യൂതയുടെ ലേഖനം ഒന്നാമധ്യായം യൂതയെ ഒരു അധ്യായമോ ഉള്ളല്ലോ അതിൻ്റെ നാലാമത്തെ വാക്യം യൂത നാല് നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന നിഷേധിക്കുക എന്ന് പറയുന്നത് തള്ളിപ്പറയുന്ന ആൾ അഭക്തരായ ചില മനുഷ്യർ നിറഞ്ഞു വന്നിരിക്കുന്നു അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു ഇവിടെ കർത്താവിനെ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ നിഷേധിക്കുന്ന ഇതും ടെൻസിലാണ് ഗ്രാമർ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ക്രിസ്തുവിനെ നിഷേധിച്ചു പറയുക എന്നുള്ളതല്ല അവിടുത്തെ ആശയം അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ കർത്താവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഹാബിച്വലായിട്ട് അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ നമ്മൾ ഈ വാക്യങ്ങളെല്ലാം വായിച്ചത് തള്ളിപ്പറയുക നിഷേധിക്കുക എന്ന് പറയുന്നത് ഒരു ജീവിത ശൈലിയെ കാണിക്കുക ഒരിക്കലും ഒരാളൊന്നും തള്ളിപ്പറയുന്ന കാര്യമല്ല ഈ പറയുന്നത് അപ്പോൾ തിമത്യോസിൻ്റെ ലേഖനത്തിൽ തള്ളിപ്പറയ എന്ന് പറയുന്നത് പത്രോസ് തള്ളിപ്പറഞ്ഞതുപോലെ ഏതെങ്കിലും ജീവിതത്തിൻ്റെ ഒരു സന്ദർഭത്തിൽ തള്ളിപ്പറയുന്ന കാര്യമല്ല നാം തള്ളിപ്പറയുന്നുവെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും പത്രോസ് തള്ളിപ്പറഞ്ഞു എന്നുള്ളത് ശരിയാണ് അതിൻ്റെ ബാക്കി ഒന്ന് പറഞ്ഞേ തള്ളിപ്പറഞ്ഞിട്ട് പിന്നെന്ത് പറ്റി എല്ലാം തീർന്നോ അതിദുഖത്തോടെ കരഞ്ഞു അപ്പോൾ ആ തള്ളിപ്പറച്ചൽ വേറെ തള്ളിപ്പറച്ചിലാണ് യൂതായുടെ ലേഖനത്തിലും യോഹന്നാൻ്റെ ലേഖനത്തിലും നമ്മൾ വായിച്ച തള്ളിപ്പറച്ചൽ അല്ല പത്രോസിൻ്റെ തള്ളിപ്പറച്ചൽ അവൻ തള്ളിപ്പറഞ്ഞു എന്നുള്ളത് ശരിയാണെങ്കിലും അവൻ അതി ദുഃഖത്തോടെ കരഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് പത്രോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് നം നാം പാരമ്പര്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആ പത്രോസ് യേശു വേണ്ടി രക്തസാക്ഷിയായി തലകീഴായി ക്രൂശിക്കപ്പെട്ട് മരിച്ചു എന്നാണ് ക്രിസ്തുവിന് വേണ്ടി തലകീഴായി ക്രൂശിക്കപ്പെട്ട് മരിച്ചു അപ്പോൾ പത്രോസ് തള്ളി തള്ളിപ്പറഞ്ഞു കർത്താവ് പത്രോസിനെ തള്ളിപ്പറയുമോ ഒരിക്കലുമില്ല അപ്പോൾ ആ തള്ളിപ്പുറച്ചിലും നാം ആദ്യം ചിന്തിച്ച തള്ളിപ്പുറച്ചിലും തമ്മിൽ വ്യത്യാസമുണ്ട് വിശ്വാസികൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ തള്ളിപ്പറഞ്ഞാൽ കർത്താവ് അവരെ ഒടുവലുത്തിയ ആളിൽ എനിക്ക് നിങ്ങളെ അറിഞ്ഞുകൂടാ എന്ന് പറയും എന്നല്ല ഈ വാക്യത്തിൻ്റെ അർത്ഥം ഇത് അവിശ്വാസികളുടെ കാര്യമാണ് തങ്ങളുടെ ജീവിത ശൈലിയിൽ കൂടെ തന്നെ കർത്താവിനെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ കാര്യമാണ് ഈ പറയുന്നത് അവരെ കർത്താവും തള്ളിപ്പറയും നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടെ നാം ഈ കാര്യം പഠിക്കുകയാണല്ലോ അതുകൊണ്ട് സംശയം തീർത്ത് പോകേണ്ടത് ആവശ്യമാണല്ലോ അതുകൊണ്ട് ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടെ ഈ ബന്ധത്തിൽ നമുക്കൊന്ന് വായിക്കാം പ്രവൃത്തികളുടെ പുസ്തകം മൂന്നാമധിയായം അപ്പോസിൽ പ്രവൃത്തികൾ മൂന്നാമധിയായും അവിശ്വാസികളുടെ തള്ളിപ്പറച്ചിലിൻ്റെ സ്വഭാവം കാണിക്കുന്ന മറ്റേ ഒരു വാക്യമാണിത് പ്രവൃത്തികളുടെ പുസ്തകം മൂന്നാമധിയായ അതിൻ്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ അവിശ്വാസികളുടെ തള്ളിപ്പറച്ചലിനെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു ഒരു ഭാഗം അവിടെയുണ്ട് അവനെ മൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ അബ്രഹാമിൻ്റെയും ഇഷാക്കിൻ്റെയും യാക്കോമിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച് പീലാത്തോസിൻ്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു മക്കളോട് പറയാണ് നിങ്ങൾ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചില്ല എന്നാണ് വ്യക്തമായിട്ട് പറയുന്നത് പിന്നെ പരിശുത്തിനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു കൊലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു ഇനി അത് വിശദീകരിക്കേണ്ടല്ലോ അപ്പോൾ ഏത് തരം തള്ളിപ്പറച്ചിലാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് കർത്താവ് പറഞ്ഞ ഒരു വാക്കും കൂടെ വായിച്ചിട്ട് നമുക്ക് ആ ഭാഗം വിടാം മത്താഴ്ച സുവിശേഷം പത്താമധ്യായം മത്തായിയുടെ സുവിശേഷം പത്താമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ കർത്താവ് തന്നെ ഈ ബന്ധത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യം തന്നെയാണ് മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എൻ്റെ പിതാവിന് മുമ്പിൽ ഞാനും തള്ളിപ്പറയും മനുഷ്യൻ്റെ മുമ്പിൽ തള്ളിപ്പറയുന്ന ആരാ നമ്മൾ നമ്മളിതൊരു വായിച്ച വാക്യങ്ങളിൽ തള്ളിപ്പറഞ്ഞ ആളുകളാണ് മനുഷ്യരുടെ മുമ്പിൽ തള്ളിപ്പറയുന്നത് അവരെ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും അത് അവിശ്വാസികൾ കർത്താവിനെ തള്ളിക്കളയുന്ന കാര്യമാണ് ആ പറയുന്നത് എന്നുള്ളത് ഈ ഭാഗങ്ങളെല്ലാം ചേർത്ത് നാം ചിന്തിക്കുമ്പോൾ അത് വ്യക്തമാകുന്നു പതിമൂന്നാമത്തെ വാക്യം നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു അവൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴുകിയില്ലല്ലോ ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു നാം അവിശ്വസ്തരായി തീർന്നാലും മലയാളത്തിൽ നാം അവിശ്വസ്തരാവുക എന്നുള്ള പ്രയോഗമാണ് ഉള്ളത് എന്നാൽ ഇംഗ്ലീഷിലെ പല തർജ്ജമകൾ നിങ്ങൾ നോക്കിയാൽ ഇഫ് വി ആർ ഫെയ്ത്ത് നാം വിശ്വാസമില്ലാത്തവരായി തീർന്നാൽ അപ്പോൾ ഈ വിശ്വസ്തതയും വിശ്വാസവും ഒരുമിച്ച് പോകുന്ന വാക്കുകളായതുകൊണ്ട് രണ്ട് നിലയിലും ഈ വാക്കുകൾ തർജ്ജമ ചെയ്തിട്ടുണ്ട് അനേകം ഇംഗ്ലീഷ് തർജ്ജമകൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെ ഫെയ്ത്ത്ഫുൾ എന്നല്ല ഫെയ്ത്ലെസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇഫ് വി ആർ ഫെയ്ത്ലെസ് ക്രൈസ്റ്റ് റിമൈൻസ് ഫെയ്ത്ഫുൾ നാം വിശ്വാസമില്ലാത്തവരായി തീർന്നാൽ തീർന്നാലും അവൻ അവൻ്റെ സ്വഭാവം ത്യജിക്കാതെ വിശ്വസ്തനായിട്ട് തന്നെ ഇരിക്കും എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം ഈ കെ ജെ വി ഇംഗ്ലീഷിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ ഇഫ് വി ബിലീവ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം ഈ വാക്യം എങ്ങനെ തറഞ്ഞുമായിരിക്കുന്നത് നാം വിശ്വസിച്ചില്ലെങ്കിലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു അവൻ്റെ സ്വഭാവം അവൻ ത്വചിക്കയില്ലോ നാം വിശ്വസിച്ചില്ലെങ്കിൽ കർത്താവ് വിശ്വസ്തനായിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ നാം വിശ്വസിച്ചില്ലെങ്കിൽ വിശ്വസിക്കുന്നവരെ രക്ഷിക്കാനും വിശ്വസിക്കാത്തവരെ ശിക്ഷിക്കുവാനും ഉള്ള കർത്താവിൻ്റെ സ്വഭാവം കർത്താവ് ത്യജിക്കയില്ല എന്നാണതിൻ്റെ അർത്ഥം ഞാനൊന്നുകൊണ്ട് പറയാം നാം വിശ്വസിച്ചില്ലെങ്കിലും കർത്താവ് തൻ്റെ സ്വഭാവം ത്യജിക്കാതെ വിശ്വസ്തനായി പാർക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചവരെ രക്ഷിക്കുവാനും വിശ്വസിക്കാത്തവരെ ശിക്ഷിക്കുവാനും കർത്താവ് വിശ്വസ്തനാണ് ഈ ആശയം വ്യക്തമാക്കാനായിട്ട് നമുക്ക് ഇതേ പ്രയോഗമുള്ള വേറെ രണ്ട് മൂന്ന് വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കാം അതോട് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും യോഹന്നാൻ്റെ സുവിശേഷം തന്നെ മൂന്നാമധ്യായം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു അധ്യായമാണ് അതിന് പതിനാറ് മുതലുള്ള വാക്യങ്ങൾ നോക്കിയേ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് എന്തുണ്ട് നിത്യജീവൻ ഉണ്ട് പിന്നെ താഴെ പതിനെട്ടാം വാക്യം അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ്പത്തിൻ്റെ നാമത്തിൽ വിശ്വസിക്കായകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു അപ്പോൾ അവിടെ വിശ്വസിക്കുന്നവർ വിശ്വസിക്കാത്തവര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വിശ്വസിക്കുന്നവർ വിശ്വസിക്കാത്തവർ ഒന്ന് പത്രോസ് രണ്ടാമധ്യായം ഒന്ന് പത്രോസ് രണ്ടാമധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട് വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽപ്പാറയുമായി തീർന്നു അപ്പോൾ ഇവിടെ രണ്ട് കൂട്ടരെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരിക്കുക ആരായി രണ്ട് കൂട്ടർ വിശ്വസിക്കുന്നവര് വിശ്വസിക്കാത്തവർ ആരാ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നവർ വിശ്വാസികളാണ് ദൈവമക്കളാണ് രക്ഷിക്കപ്പെട്ടവരാ ദൈവത്തിൻ്റെ വിശ്വസ്തത ദൈവം അവരോട് കാണിക്കുന്നു അതെന്താ വിശ്വസ്തത ദൈവം വിശ്വസിക്കുന്നവർക്ക് എന്താ വാക്ക് പറഞ്ഞിരിക്കുന്നത് അവർ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവൻകലേ കടന്നിരിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് അപ്പോൾ വിശ്വസിക്കുന്നവരോട് ദൈവം വിശ്വസ്തനാണ് എങ്ങനെയാണ് വിശ്വസ്തൻ അവരെ ദൈവം തീർച്ചയായിട്ടും നിത്യജീവൻ കൊടുത്തവരെ രക്ഷിക്കും ഇനി വിശ്വസിക്കാത്തവരോടോ അവരോടും ദൈവം വിശ്വസ്തന എങ്ങനെയാണ് വിശ്വസ്തൻ വിശ്വസിക്കാത്തവന് ശിക്ഷാവിധിയിൽ എന്ന് ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് ദൈവം നിറവേറ്റും അതാണ് ഈ ഭാഗത്തിൻ്റെ ഏറ്റവും യോജിക്കുന്ന അർത്ഥം ഞാനിതിന് ഇടയ്ക്ക് കയറി ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു എന്നുള്ളത് നമ്മുടെ അനുദിന ജീവിത സാധാരണ ജീവിതത്തോട് ബന്ധപ്പെട്ടും ശരിയാണ് നമ്മുടെ ജീവിതത്തിൽ അനേയക്കുറവുകളും ബലഹീനതകളും അവിശ്വസ്തകളൊക്കെ വന്നാലും അതുകൊണ്ട് ദൈവം നമ്മളെ തള്ളിക്കളയുന്നില്ല ദൈവം നമ്മോട് പിന്നെയും വിശ്വസ്തയും ദയം കാണിക്കും ആ അർത്ഥം ശരിയാണ് എന്നാൽ ഇവിടെ പൗലോസ് പറഞ്ഞു വരുന്ന ഈ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ സഹിക്കുന്നെങ്കിൽ വാഴും തള്ളിപ്പറയുന്നെങ്കിൽ തള്ളിപ്പറയും വിശ്വസിക്കുന്നെങ്കിൽ അവരോട് അവൻ വിശ്വസ്തത പുലർത്തും വിശ്വസിക്കാത്തവരോടും വിശ്വസത്തെ പുലർത്തും അപ്പം മൂന്ന് കൂട്ടം കാര്യങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ മൂന്നാമത് നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു എന്നുള്ളത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ഭാഗത്ത് അവിശ്വസ്തകൾ വന്നാലും ദൈവം വിശ്വസ്തനായി പിന്നെയും നമ്മോട് ഏർപ്പെടുന്നു എന്ന് നമ്മൾ സാധാരണ ചിന്തിക്കുന്ന അർത്ഥത്തിൽ അത് വളരെ ശരിയാണ് നമ്മുടെ എല്ലാവരുടെയും അനുഭവത്തിൽ നമ്മളത് അനുഭവിക്കുന്നുണ്ട് എന്നാൽ ഈ ഭാഗത്ത് പൗലോസ് പറയുന്ന മൂന്ന് കാര്യങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ കാര്യമല്ല വിശ്വാസികളുടെ കാര്യവും അവിശ്വാസികളുടെ കാര്യവുമാണ് അപ്പോൾ സഹിക്കുന്നവരാരാ വിശ്വാസികൾ അവരെന്ത് അവർക്കെന്ത് സംഭവിക്കും അവർ കർത്താവിനോടുകൂടെ വാഴും പിന്നെ തള്ളിപ്പറയുന്നാരാ തള്ളിപ്പറയുന്നത് അവിശ്വാസികൾ അവർക്കെന്ത് പറ്റും അവരെ കർത്താവും തള്ളിപ്പറേ പിന്നെ ഇവിടെ മൂന്നാമത് വിശ്വസിക്ക വിശ്വസിക്കാത്തവരാരാ വിശ്വസിക്കാത്തവർ ഏ നാം അവിശ്വസ്തരായി തീർന്നാലും എന്നുള്ളത് വിശ്വസിക്കാത്തവർ എന്നാണ് പല തർജ്ജമകളിലും അത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ വിശ്വസിക്കാത്തവരാരാ വിശ്വസിക്കാത്തവർ രക്ഷിക്കപ്പെടാത്തവരാ അവരോടും ദൈവം വിശ്വസ്ത കാണിക്കും എന്താ അത് അതിൻ്റെ അർത്ഥം എന്താ വിശ്വസിച്ചില്ലേലും അങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോകും എന്നല്ല ആ വാക്യത്തിൻ്റെ അർത്ഥം വിശ്വസിച്ചില്ലെങ്കിൽ അവരോടും ദൈവം വിശ്വസത്തെ കാണിക്കും തൻ്റെ സ്വഭാവം അവന് ത്യജിക്കാൻ പറ്റുകയില്ല എന്താ ദൈവത്തിൻ്റെ സ്വഭാവം വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ കൊടുക്കുമെന്നും വിശ്വസിക്കാത്തവരെ ശിക്ഷാവിധിയിലാക്കുമെന്നുമാണ് ദൈവത്തിൻ്റെ സ്വഭാവം അത് ദൈവം തിരുവിടുത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് ദൈവം അനുഷ്ഠിക്കും എന്നാണ് ഈ കോണ്ടെക്സ്റ്റിൽ ഈ വാക്യത്തിൻ്റെ അർത്ഥം അപ്പോൾ അത് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ചിലർ വിശ്വസിച്ചില്ലെങ്കിൽ അവരോടും ദൈവം വിശ്വസ്ത പുലർത്തും എന്താ വിശ്വസ്ത പുലർത്തുന്നത് വിശ്വസിക്കാത്തവരെ ശിക്ഷിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ പ്രമാണം ദൈവം അവർക്ക് അവരുടെ ജീവിതത്തിൽ നിറവേറ്റും വിശ്വസിക്കുന്നവരെ രക്ഷിക്കുക എന്നുള്ള പ്രമാണവും അവൻ നിറവേറ്റും അപ്പോൾ ഈ മൂന്ന് കൂട്ടം കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കേണ്ടതാണ് സഹിക്കുന്ന കാര്യം തള്ളിപ്പറയുന്ന കാര്യം പിന്നെ ചിലർ വിശ്വസിക്കാത്ത കാര്യം പതിനാലാം വാക്യം കേൾക്കുന്നവരെ മറിച്ച് കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക അന്തമില്ലാത്ത വംശാവലികളും ആവശ്യമില്ലാത്ത അനേക വാദങ്ങളും തത്വജ്ഞാനമൊക്കെ ഈ ദുരുപദേശക്കാര് പറഞ്ഞ് ആളുകളെയൊക്കെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ആശയക്കുഴപ്പത്തിലാക്കുന്നൊരു കാലമാണ് ആ കോണ്ടെക്സ്റ്റിലാണ് പോലീസ് പറയുന്നത് കേൾക്കുന്നവരെ മറിച്ചു കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക കർത്താവിനെ സാക്ഷിയാക്കി എന്ന് പറയുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോഡ് എന്നാണ് ചില ഇംഗ്ലീഷ് തർജ്ജമകളിൽ കർത്താവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ് ആ കാര്യത്തിൻ്റെ ഗൗരവം കാണിക്കാനായിട്ടായിരിക്കണം അങ്ങനെ പറയുന്നത് കർത്താവിനെ മുൻനിർത്തിക്കൊണ്ട് കർത്താവിനെ സാക്ഷിയാക്കി ഞാൻ പറയുകയാണ് ആ വാദം കൊണ്ട് സാധിക്കുന്നത് കേൾക്കുന്നവരെ കളയുക മറിച്ചുകളയുക മറിച്ചുകളയ എന്നുള്ള വാക്ക് കറ്റാസ്ട്രോഫി എന്ന ഇംഗ്ലീഷിലൊരു വാക്കുണ്ട് ഈ വാക്കിൽ നിന്നാണ് കറ്റാസ്ട്രോഫി എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത് കറ്റാസ്ട്രോഫി എന്ന് പറഞ്ഞാൽ നാശമെന്നാണ് ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ഒരു മാസം വലിയ കറ്റാസ്ട്രഫി ഉണ്ടായെന്ന് പറയാം എന്താ വ്യാപകമായ നാശമുണ്ടായി അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏ മറിച്ചുകളയ്യ എന്നുള്ള വാക്ക് റൂയിൻ ഗ്രേറ്റ് റൂയിൻ വലിയ നാശം എന്നുള്ള വാക്കാണ് ഈ പുതിയ നിയമത്തിൽ രണ്ട് ഇടത്ത് മാത്രമേ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ രണ്ട് പത്രോസ് രണ്ടിൻ്റെ ആറിലും ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് വായിച്ചാൽ മതി സമയം ലാഭിക്കാൻ ഇപ്പോൾ അത് വായിക്കുന്നില്ല ഇവിടെയും അതുപോലെ രണ്ട് പത്രോസ് രണ്ടിൻ്റെ ആറിലും ഈ കറ്റാസ്ട്രഫി എന്ന് ആശയമുള്ള വലിയ നാശം എന്നുള്ള ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഈ ദുരുപദേശക്കാരുടെ വാദം കൊണ്ട് സാധിക്കുന്ന എന്താ കേൾക്കുന്നവരെ വലിയ നാശത്തിലാക്കും അത്രയേ ഉള്ളൂ യാതൊരു ഗുണവും ഉണ്ടാകുകയില്ല ഏ കേൾക്കുന്നവരെ നാശത്തിലാക്കാനല്ലാതെ ഒന്നിനും കൊള്ളാത്ത എന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനവുമില്ലാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക ഈ സമയത്ത് തെമത്ത് യോസെഫ് എസോസിലായിരിക്കുമെന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പോൾ എഫ് എസ് ഒസിലുള്ള വിശ്വാസികളെ അല്ലെങ്കിൽ മറ്റ് വിശ്വാസികളെ ഓർമ്മപ്പെടുത്തണം പ്രയോജനമില്ലാത്ത തർക്കങ്ങൾക്ക് പോകരുത് ഇത് അന്ന് ജീവിച്ചവർക്ക് മാത്രമല്ല നമുക്കും ഇത് വളരെ ആവശ്യമായ ഒരു കാര്യമാണ് നാമും ആളുകൾ ഒക്കെ സംസാരിക്കുമ്പോൾ ഈ കാര്യമൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് വാഗ്വാദം ചെയ്യാതിരിക്കണമെന്നുള്ളത് നോട്ട് ടു ആർഗ്യൂ ഓവർ അൺഇമ്പോർട്ടൻറ്റ് തിങ്സ് എന്നാണ് ലിവിങ് ബൈബിൾ തടഞ്ഞുപയതിരിക്കുന്നത് പ്രാധാന്യമില്ലാത്ത വിഷയങ്ങളെക്കുറിച്ച് തർക്കത്തിൽ ഇടപെടരുത് അതിൻ്റെ വേറൊരാശയം ക്വാർലിംഗ് അബൌട്ട് വേർഡ്സ് വാക്കുകളെക്കുറിച്ചുള്ള തർക്കത്തിൽ ഏർപ്പെടരുത് ഏ ചില പ്രത്യേക വാക്ക് ആ വാക്കാണോ ഈ വാക്കാണോ വാക്കുകളെക്കുറിച്ചുള്ള തർക്കം അല്ലെങ്കിൽ പ്രാധാന്യമില്ലാത്ത വിഷയങ്ങളെക്കുറിച്ചുള്ള തർക്കം യാതൊരു പ്രയോജനവും ചെയ്യാത്ത തർക്കം അങ്ങനെയുള്ള കാര്യങ്ങൾ പോകരുത് എന്നാണ് പറയുന്നത് ഈ സദൃശവാക്യങ്ങളിൽ രണ്ട് വാക്യമുണ്ട് അതിലൊരു വാക്യം പറയുന്നത് പോഷനോട് അവൻ്റെ പോഷത്വത്തിന് തക്കവണ്ണം മറുപടി പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ പറഞ്ഞിട്ടുണ്ട് പോഷനോട് അവൻ്റെ പോഷത്വത്തിന് തക്കവണ്ണം മറുപടി പറയരുതെന്ന് ഒരിടത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് പിന്നെ നിങ്ങൾ വീട്ടിൽ പോയി നോക്കിയാൽ മതി എവിടെയാണെന്ന് ഞാൻ നോക്കിയില്ല അപ്പോൾ അതിലേതാണ് ശരി പോഷണോടവൻ്റെ പോഷത്വത്തിന് തക്ക മറുപടി പറയണമെന്നുണ്ട് ഉടനെ പിന്നെയും പറഞ്ഞിട്ടുണ്ട് ഏഹ് പോഷനോട് അവൻ്റെ തക്ക പോഷ പോഷത്തത്തിന് തക്കവണ് മറുപടി പറയരുതെന്ന് ഇത് രണ്ടും ശരിയാണ് ചില സമയത്ത് ചില ആളുകൾ പോഷത്വമായിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ വായ അടയ്ക്കുന്നതിന് ചുറ്റ മറുപടി കൊടുക്കേണ്ടതൊരു ആവശ്യമാണ് അത് ആ സന്ദർഭം പോലെ വേണം ചെയ്യാൻ ചില സമയത്ത് ഒരു പ്രയോജനവുമില്ലാത്ത ചില മർക്കടമുഷ്ടി പ്രയോഗിച്ച് ചിലർ സംസാരിക്കുമ്പോൾ അവരോട് കൂടുതൽ പറയാൻ പോകരുത് ഇത് രണ്ടും ശരിയാണ് ഒന്നൊന്നിന് വിരുദ്ധമല്ല ഞാനൊരു ഉദാഹരണം പറയാം നമ്മുടെ മധ്യത്തിൽ എന്നൊരാൾ ഒരു ദൈവദാസനുണ്ടായിരുന്നു പ്രായമുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഓർമ്മ കാണും നമ്മൾ ആന്ധ്രയിലും കേരളത്തിലൊക്കെ വളരെ പ്ര അധ്വാനിച്ച ഒരു ദൈവദാസനാണ് അദ്ദേഹം വളരെ വളരെ വിരുദനായ ഒരാളായിരുന്നു പല നിലയിൽ ഒരിക്കൽ അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാളോട് സുവിശേഷം പറയാനായിട്ട് ശ്രമിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ കാണാത്ത ഒരു കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ കാണുന്നത് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റാള് ഞാൻ കാണാതെ ഇപ്പോൾ സ്വർഗം തരോ എന്നൊക്കെ പറഞ്ഞാൽ ഇതാരെല്ലാം കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടത് മാത്രമേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ഫോക്സായ്പ് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ ആളോളൂ ഏതാ കൃത്യം ചോദിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല എന്നാൽ ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണ് ഇയാൾ അമേരിക്ക കണ്ടിട്ടുണ്ടോ ഇല്ല അമേരിക്ക ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇല്ല കാരണം ആദ്യം പറഞ്ഞു പോയില്ലേ ആദ്യം എന്ത് പറഞ്ഞു കാണാത്ത വിശ്വസിക്കാമെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ തിരിക്കാൻ പറ്റിയല്ലോ ഇങ്ങനെ പല കാര്യങ്ങൾ സായിപ്പ് ചോദിച്ചു ഇന്ന കാര്യം വിശ്വസിക്കുന്നുണ്ടോ ആ ഇന്ന കാര്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ പിന്നെ ആ ആ ദോഷത്തിനെ ഇങ്ങനെ കൂടിക്കൂടി വന്നു ഒടുവിൽ സായിപ്പ് ചോദിച്ചും താങ്കളുടെ തലച്ചോറ് കണ്ടിട്ടുണ്ടോ ബ്രെയിൻ കണ്ടിട്ടുണ്ടോ അയാൾ പറഞ്ഞില്ല തനിക്ക് തലച്ചോറുണ്ടെന്ന് വിശ്വാസമുണ്ടോ അയൾ പറഞ്ഞില്ല അതാണ് വാദമെന്ന് പറയുന്നത് അപ്പോൾ സായിപ്പ് പറഞ്ഞു ഐ എം സോറി നിങ്ങൾക്ക് തലച്ചോറ് ബ്രെയിൻ ഉണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ സംസാരം തുടങ്ങിയത് നിങ്ങൾ ബ്രെയിൻ ഇല്ലാത്ത ആളാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഇനി സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ചിലരോട് അങ്ങനെ പറയേണ്ടത് ഒരു ആവശ്യമാണ് അപ്പോൾ അയൾ പറയുന്ന മണ്ടത്തനാണെന്ന് അയക്കു തന്നെ അറിയാം പക്ഷേ ആദ്യം ഒന്ന് പറഞ്ഞു പോയതുകൊണ്ട് അതിനെ പിടിച്ചു പിടിച്ച് പിടിച്ചു തന്നെ അങ്ങനെയുള്ളവരോട് പിന്നെ സംസാരിച്ച് നമ്മുടെ സമയം കളയരുത് കാരണം സത്യം അംഗീകരിക്കാൻ ഒരു നിലയിലും മനസ്സില്ല എന്നുള്ളത് വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു അങ്ങനെയുള്ളവരോട് സംസാരിച്ച് സമയം കളയരുത് ഇത് തെമോത്യോസിനെ ഇനിയും വേറൊരിടത്തും ഇതേ കാര്യം തന്നെ പൗലോസ് ഓർപ്പിക്കുന്നുണ്ട് ഏ എന്നാൽ നീ എന്താ ചെയ്യേണ്ടത് കേൾക്കുന്നവരെ മറിച്ച് കളയുന്നതിനായി ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണം പക്ഷേ നീ എന്തു ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക ഒരു പ്രയോജനവും ഇല്ലാത്ത കാര്യങ്ങൾ വെറുതെ സംസാരിച്ച് സമയം കളയരുത് അതിന് പകരം നീ ചെയ്യേണ്ടത് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത് അല്ലെങ്കിൽ കറക്റ്റ്ലി ഹാൻഡ്ലിങ് ദ വേഡ് ഓഫ് ഗോഡ് ദൈവവചനത്തെ ശരിയായി കൈകാര്യം ചെയ്യണം അതാണ് പറയുന്നതിൻ്റെ അർത്ഥം ദൈവവചനത്തെ ശരിയായി കൈകാര്യം ചെയ്യണം എന്തിനാണ് അങ്ങനെ ശരിയായിട്ട് കൈകാര്യം ചെയ്യുന്നത് ഏ അത് നീ കൊള്ളാവുന്നവനായി കാണപ്പെടാനിടയാകണം ഇവിടെ കൊള്ളാവുന്നവനായി നിൽപ്പ് നിൽക്കുക എന്നുള്ള പ്രയോഗത്തിൻ്റെ അർത്ഥം ടെസ്റ്റ് ചെയ്തിട്ട് നല്ലതാണെന്ന് വരണം എന്നാണ് ഏ ചില ലോഹങ്ങളൊക്കെ അത് ശരിയായ ലോഹമാണോ അതോ തട്ടിപ്പാണോ വ്യാജമാണോ എന്നറിയാൻ ആ ലോഹം ടെസ്റ്റ് ചെയ്യും നമ്മുടെ കറൻസി നോട്ടും ടെസ്റ്റ് ചെയ്യും അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം കൊള്ളാകുന്നവനെന്ന് പറഞ്ഞാൽ പരിശോധിച്ചിട്ട് നല്ലതാണെന്ന് കാണണമെന്നാണ് നീ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം അവിടെ യഥാർത്ഥമായി പ്രസംഗിക്കുക എന്ന് പറയുന്നത് ശരിയായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ഈ യഥാർത്ഥമായി പ്രസംഗിക്കുക എന്നുള്ളതിനവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കട്ട് സ്ട്രെയ്റ്റ് എന്നാണ് വളവില്ലാതെ കട്ട് ചെയ്യുക എന്നാണ് ഈ മേസ്ത്രിമാര് ഈ കല്ല് പണിക്കാര് കെട്ടിടം പണിയുമ്പോൾ ഇഷ്ടിക അല്ലെങ്കിൽ കല്ല് അവരാ ആ നൂലൊക്കെ പിടിച്ച് ഒട്ടും വളയാതെ കൃത്യമായിട്ട് ഒരേ നിരയിൽ വെക്കും അതിനുപയോഗിക്കുന്ന വാക്കാണിത് ഒരു വ്യാഖ്യാതാവ് പറഞ്ഞിരിക്കുന്നത് പൗലോസ് കൂടാരപ്പണിക്കാരനായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തോൽ കൊണ്ടുള്ള പണികളൊക്കെ ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ടത് കട്ട് ചെയ്യാൻ പൗലോസിന് അറിയാമായിരുന്നു ആ വാക്കാണ് പൗലോസിനോട് ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ യഥാർത്ഥമായി പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ യാതൊരു വളപ്പുമില്ലാതെ ഏറ്റവും സ്ട്രെയ്റ്റായിട്ട് ഏറ്റവും ശരിയായ നിലയിൽ ഒരു വളവുമില്ലാതെ ദൈവവചനത്തെ നീ ഡിവൈഡ് ചെയ്യണം നീ കട്ട് ചെയ്യണം എന്നാണ് പറയുന്നത് നമുക്കറിയാം പല ആളുകളും ദൈവവചനത്തെ അവരുടെ ഉപദേശം സ്ഥാപിക്കാൻ അല്ലെങ്കിൽ അവരുടെ സഭയുടെ ഉപദേശം സ്ഥാപിക്കാൻ അവരുടെ സൗകര്യത്തിന് വേണ്ടിയൊക്കെ വളച്ചു വളച്ചൊക്കെ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട് ഇവിടെ പോലോസ് പറയുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല ദൈവവചനത്തെ നീ സ്ട്രേറ്റായിട്ട് വേണം കട്ട് ചെയ്യാൻ ദൈവവചനത്തെ നേരായിട്ട് വേണം നീ ഡിവൈഡ് ചെയ്യുവാൻ എന്തിനാണ് നീ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്താൽ നീ ലജ്ജിക്കാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിൻ്റെ മുമ്പിൽ ടെസ്റ്റഡ് ആൻഡ് പ്രൂവ്ഡ് ആകാൻ പറ്റും ദൈവത്തിൻ്റെ മുമ്പിൽ കൊള്ളാകുന്നവനായ നിന്നെ ശോധന ചെയ്യുമ്പോൾ നീ ജനുവിനാണ് നീ ശരിയായവനാണ് എന്ന് ദൈവമുൻപിൽ നിനക്ക് അപ്രൂവൽ ലഭിക്കാനായിട്ട് ഇടയായിത്തീരുമെന്നാണ് പൗലോസ് പറയുന്നതിൻ്റെ അർത്ഥം ഇത് തെമുത്തിയോസിന് മാത്രമല്ല നമുക്കും ബാധകമായ ഒരു ഒരു കാര്യമാണ് സത്യവചനം സത്യവചനം എന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ് എഫേസ്വർ ഒന്നിൻ്റെ പതിമൂന്ന് കൊലോസ്വർ ഒന്നിൻ്റെ അഞ്ച് യാക്കോബ് ഒന്നിൻ്റെ പതിനെട്ട് ഈ മൂന്ന് വാക്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് സുവിശേഷത്തെക്കുറിച്ച് സത്യവചനം എന്ന് പറയുന്ന ഭാഗങ്ങളാണ് അത് പിന്നീട് വായിക്കുക എഫേശ്വർ ഒന്നിൻ്റെ പതിമൂന്ന് കൊലോസ്വർ ഒന്നിൻ്റെ അഞ്ച് യാക്കോബ് ഒന്നിൻ്റെ എട്ട് സത്യവചനം ഈ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം അപ്പം അങ്ങനെ സ്ട്രെയ്റ്റായിട്ടത് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതുപോലെ അത് പഠിക്കണം ദൈവവദനം ശരിയായി പഠിച്ചാലേ അത് അറിയാനായിട്ട് സാധിക്കുകയുള്ളു ഒരിക്കലും ഒരു ഒരു തുറമുഖത്തെ ഒരു കപ്പൽ വന്ന് നിന്നപ്പോൾ കപ്പലിന് പുറപ്പെടാനായിട്ട് എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ എഞ്ചിൻ എന്ത് ചെയ്താൽ സ്റ്റാർട്ടാകുകയല്ല അവിടെ വന്നിട്ട് കപ്പലിന് പുറപ്പെട്ട് പോകണം പക്ഷേ ഈ എഞ്ചിനേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് എഞ്ചിൻ സ്റ്റാർട്ടാവുകയില്ല അപ്പോൾ അവർ ഒക്കുന്ന പണിയെല്ലാം നോക്കിയിട്ട് എൻജിൻ സ്റ്റാർട്ടാകുകയില്ല അപ്പോൾ ആരോ പറഞ്ഞു ഇവിടെ ഒരു വർക്ക്ഷോപ്പുകാരനുണ്ട് ഞാൻ വളരെ വിദഗ്ധനാണ് അയാളെ ഒന്ന് വിളിച്ചാൽ അയാൾ അത് ശരിയാക്കി തരുമെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ അയാളെ കോണ്ടാക്ട് ചെയ്തു അയാൾ വന്നു അയാൾ വന്ന് എല്ലാം നോക്കിയിട്ട് ഒരു ചുറ്റി ഉണ്ട് ഒരിടത്ത് രണ്ട് കൊട്ടു കൊട്ടി അത് കഴിഞ്ഞ് ഇനി സ്റ്റാർട്ടാക്കിക്കോളം പറഞ്ഞു സ്റ്റാർട്ടാക്കിയപ്പോൾ എൻജിൻ സ്റ്റാർട്ടായി ഒന്നും ചെയ്തില്ല രണ്ട് കൊട്ടിയേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് അയാൾ പോയിട്ട് ഈ ഷിപ്പ് കമ്പനിക്ക് ബില്ല് അയച്ചു വലിയൊരു തുക ഞാൻ ഒരു ആയിരം രൂപയെന്നൊക്കെ പറയുകയാണ് പണ്ടത്തെ കാര്യമല്ലേ അന്ന് വലിയ തുകയായിരുന്നു കാണാം ഏഹ് ആയിരം രൂപയുടെ ഒരു ബില്ല് അയച്ചു അപ്പോൾ ഈ ഷിപ്പ് കമ്പനിക്കാര് ചോദിച്ചു ചുറ്റുകൊണ്ട് രണ്ട് കൊട്ട് കൊട്ടിയതിനാണോ ആയിരം രൂപ ഇയാൾ വേറെ ഒന്നും ചെയ്തില്ല അഴിച്ചുമില്ല പിടിച്ചുമില്ല ഗ്രീസ് ഇട്ടില്ല രണ്ട് കൊട്ട് കൊട്ടിയതിന് ആയിരം രൂപയോ ഇത് വിശദമായിട്ടുള്ള ബില്ല് അയക്കണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഏതിന് എത്ര രൂപയെന്നാൽ ഡിവൈഡ് ചെയ്ത് ബില്ലയക്കണമെന്ന് ഉടനെ അയൽ ബില്ലയച്ചു അയാൾ എഴുതി ചുറ്റി കൊണ്ട് കൊട്ടിയതിന് അഞ്ച് രൂപ എവിടെ കൊട്ടണമെന്ന് അറിയാവുന്നതിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ അതായുടെ ബില്ല് കൊട്ടിയതിന് അഞ്ച് രൂപയേ ഉള്ളൂ പക്ഷേ എവിടെ കൊട്ടണമെന്ന് പഠിച്ചതിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ അപ്പോൾ ഈ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസവിക്കണമെങ്കിൽ കൊട്ടാൻ അറിഞ്ഞാൽ മാത്രം പോരാ പിന്നെ എന്തറിയണം എവിടാണ് കൊട്ടേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയണം അതാണ് പൗലൂസ് പറയുന്നത് ദൈവവചനത്തെ ശരിയായ നിലയിൽ വ്യാഖ്യാനിച്ച് സ്ട്രെയ്റ്റായിട്ട് കട്ട് ചെയ്യാനായിട്ട് അറിയണം പ്രിയപ്പെട്ടവരെ ദൈവവചനം പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ വളരെ ആകുലനായി ആകുലനായിത്തീർന്നു ലോകത്തിൽ സംഭവിച്ച അത് കഴിഞ്ഞാണ് കമ്മ്യൂണിസം ഒത്തിരി വളർന്നത് അപ്പോൾ തനിക്ക് വളരെ ആധി ഉണ്ടായി ലോകത്തിൻ്റെ പോക്കിനെ എങ്ങോട്ടാണ് അപ്പോൾ താൻ ഓർത്തു ബൈബിളിൽ ലോകത്തിൻ്റെ ഭാവിയെക്കുറിച്ചൊക്കെയുള്ള അനേക പ്രവചനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം അത് നന്നായിട്ട് വേദപുസ്തക പ്രകാരം എന്താണ് ലോകത്തിൻ്റെ എന്ന് അറിയാനായിട്ട് അതറിയാവുന്ന ഒരാളെ കണ്ടുപിടിച്ചു ഒന്ന് ചോദിക്കണമെന്ന് വിചാരിച്ച് വിൻസ്റ്റൺ ചർച്ചിൽ തപ്പി ഒരാളെ കണ്ടുപിടിച്ചു അന്ന് ജീവിച്ചിരുന്ന വളരെ വലിയൊരു വേദ പണ്ഡിതൻ പ്രവചന പണ്ഡിതൻ ഉണ്ടായിരുന്നു ഹരോൾഡ് സെയിൻറ് ജോൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ഈ ഹരോൾഡ് സെയിൻറ്റ് ജോണിനെ വിൻസ്റ്റൺ ചർച്ചിൽ പോയി കണ്ടു കണ്ട് ലോകത്തിൻ്റെ ഭാവി എന്താണ് വേദവസ്തം എന്താ പറയുന്നത് ഇനി കാര്യങ്ങൾ എങ്ങനെ പോകുമെന്നൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തു അപ്പോൾ ഈ ഹരോൾ സെയിൻ ജോൺ അതെല്ലാം ക്രമമായിട്ട് താൻ നല്ല അറിവുള്ള ആളാണ് അതെല്ലാം പറഞ്ഞു കൊടുത്തു ഇത് കേട്ടപ്പോൾ ഈ വിൻസ്റ്റൺ ചോ ചർച്ചിൽ അന്തം വിട്ടു അദ്ദേഹം പറഞ്ഞു എൻ്റെ പൊന്നെ ഏ ഐ വുഡ് ഗിവ് ഓൾ ദ വേൾഡ് ടു ഗെറ്റ് സച്ച് നോളജ് ഐ നോ ഹാഫ് ദ വേൾഡ് ടു ഗെറ്റ് സച്ച് നോളജ് ഇത്രയും അറിവ് സമ്പാദിക്കാൻ ഞാൻ ഭൂലോകത്തിൻ്റെ പകുതി വേണേൽ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഹരോൾഡ് സെൻറ്റ് ജോൺ പറഞ്ഞു ഐ ഗെയ്വ് ഓൾ ദ വേൾഡ് ടു ഗെറ്റ് ദിസ് നോളജ് ഭൂലോകത്തിൻ്റെ പകുതിയല്ല ഭൂലോകം മുഴുവൻ കൊടുത്തിട്ടാണ് ഞാൻ ഇത് സമ്പാദിച്ചതെന്ന് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് ഇത് മനസ്സിലാക്കിയതെന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ചർച്ചിൽ പറഞ്ഞു ഈ ജ്ഞാനം കിട്ടാൻ ഞാൻ ഭൂമിയുടെ പകുതി വേണേലും തരാമെന്ന് അയാള് പറഞ്ഞു ഈ ജ്ഞാനം കിട്ടാൻ ഞാൻ ഭൂമിയുടെ പകുതിയല്ല ഭൂമി മുഴുവൻ കൊടുത്തിട്ടാണ് എനിക്ക് ജ്ഞാനം കിട്ടിയതെന്ന് അപ്പോൾ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത അതായത് നേരെന്ന് തെളിയിക്കപ്പെടുന്ന നിലയിൽ വരണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ദൈവവചനത്തെ ആ നിലയിൽ ആദരവോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ പഠിച്ചാൽ മാത്രമേ ഈ കാര്യം മനസ്സിലാകേയുള്ളൂ ഇനി അതിൻ്റെ പതിനാറാമത്തെ വാക്യം ഭക്തിവിരുദ്ധമായ വൃതാലാഭങ്ങളെ ഒഴിഞ്ഞിരിക്കുക വീണ്ടും നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഡിസ്കഷൻ ഓഫ് യൂസ്ലെസ് തിങ്സ് പ്രയോജനമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച എന്നാണ് അർത്ഥം പ്രയോജനമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച തീത്തോസ് മൂന്നിൻ്റെ ഒൻപതിലും ഒന്ന് തുമ്മത്തിയോ സാറിൻ്റെ ഇരുപതിലും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾ വായിച്ചു നോക്കുക തീത്തോസ് മൂന്നിൻ്റെ ഒൻപത് ഒന്ന് തുമ്മത്തിയോ സാറിൻ്റെ ഇരുപത് പൗലോസ് വീണ്ടും പറയാണ് ഭക്തിവിരുദ്ധമായ പ്രയോജനമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഒഴിവാക്കണം ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും ദൈവവചനം ചർച്ച ചെയ്യുന്നതുകൊണ്ട് എന്താ സാധിക്കുന്നത് ദൈവവചനം ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഭക്തി വർദ്ധിച്ചു വരും എന്നാൽ ഈ പ്രയോജനമില്ലാത്ത ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നവരുടെ കാര്യം അവർക്ക് അഭക്തി അധികം അധികം വർദ്ധിച്ചു വരും ഭക്തികേട് വർദ്ധിക്കുമെന്നല്ലാതെ ഒരു പ്രയോജനവുമില്ല എന്നാൽ ദൈവവചനം ചർച്ച ചെയ്യുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്താൽ നമ്മുടെ ഭക്തി വർദ്ധിച്ചു വരാനായിട്ട് ഇടയായിത്തീരും അവരുടെ വാക്ക് അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും ഏ ഹുമോസും ഫിലത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു അപ്പോൾ ദൈവവചനത്തെ ശരിയായി വ്യാഖ്യാനിക്കാതെ പ്രയോജനമില്ലാത്ത നിലയിൽ ഭക്തിവിരുദ്ധമായ നിലയിൽ വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്ന ചില ആളുകളുടെ കാര്യം പറയുക ഹുമനേസ് ഹുമിനിയോസും ഫിലത്തോസും ഈ ഹുമനിയോസിനെ ഹുമനിയോസിനെക്കുറിച്ച് ഒന്ന് തുമ്മൂത്തിയോസ് ഒന്നിൻ്റെ ഇരുപതിൽ സാത്താൻ ഏൽപ്പിച്ചു കൊടുത്തതായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ മറ്റേ ആളെക്കുറിച്ച് അത് ആരാണെന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു ഫിലേത്തോസിനെ കുറിച്ച് എന്നാൽ ഹുമനിയോസിനെ കുറിച്ച് ഒന്ന് തൊമൂത്തി ഓസ് ഒന്നിൻ്റെ ഇരുപതിൽ സാത്താന് ഏൽപ്പിച്ചു കൊടുത്തതായിട്ട് പറയുന്നുണ്ട് അവരെക്കുറിച്ച് പറയുന്നു അവർ സത്യം വിട്ട് തെറ്റി പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു അപ്പോൾ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കാതെ പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുടെ കാര്യമാണ് ഈ പറയുന്നത് അതിൽ ഒരു കാര്യം പറയുകയാണ് അവർ പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞു ചിലരുടെ വിശ്വാസം മറിച്ച് കളയുന്നു എന്താണ് അവർ കൃത്യമായിട്ട് പഠിപ്പിച്ചത് എന്നുള്ളത് നമുക്ക് കൃത്യം അറിഞ്ഞുകൂടാ എന്തായി പുനരുത്ഥാനം കഴിഞ്ഞു എന്നുള്ള പഠിപ്പേർ എങ്ങനെ അവർ പഠിപ്പിച്ചത് അതിൻ്റെ വിശദാംശം നമുക്ക് അറിഞ്ഞുകൂടാ എന്നാൽ പലരും ഊഹിക്കുന്നത് ചിന്തിക്കുന്നത് നാം രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് ആത്മീയമായൊരു ഉണ്ടായല്ലോ ആ പുനരുദ്ധാനമേ ഉള്ളൂ അല്ലാതെ ശരീരത്തിന് ഇനിയൊരു പുനരുദ്ധാനം ഇല്ല എന്നവർ പഠിപ്പിച്ചു കാണും എന്നാണ് വിചാരിക്കുന്നത് നമുക്ക് കൃത്യം അറിഞ്ഞുകൂട കാരണം അവരെന്താ പഠിപ്പിച്ചതെന്നും വേറെ എങ്ങനും നമുക്ക് മനസ്സിലാകുന്നില്ല പുനരുദ്ധാനം കഴിഞ്ഞുപോയി അപ്പോൾ രക്ഷിക്കപ്പെട്ടോ നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ആത്മീയ ഉണ്ടായി അല്ലാതെ ഇനി വേറെ പുനരുദ്ധാനമൊന്നും ഉണ്ടാകുകയില്ല എന്നവർ പഠിപ്പിച്ചു കാണുമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ അങ്ങനെയാണ് ഇനി വേറെ പുനരുത്ഥാനം ഇല്ലെന്നാണ് പഠിപ്പിക്കുന്നതെങ്കിൽ എന്തോ ഒരു വലിയ അബദ്ധമാണല്ലേ ഒന്നുകൂരിന്തൽ പതിനഞ്ചാം അധ്യായം മുഴുവൻ പുനരുദ്ധാനത്തെക്കുറിച്ചാണ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥം പ്രസംഗവും വ്യർത്ഥം അപ്പോൾ ആക്ഷരീയമായ പുനരുത്ഥാനം ഇല്ലെങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നമുക്കും പുനരുത്ഥാനമില്ല അപ്പോൾ ക്രിസ്തു ക്രിസ്തുമാർഗത്തിൻ്റെ അടിത്തറ തന്നെ തോണ്ടുകയാണ് ആ കൊണ്ട് ചെയ്യുന്നത് അവർ മറ്റുള്ളവരുടെ വിശ്വാസം മറിച്ച് കളയുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശ്രദ്ധിക്കുക ഇങ്ങനെ കുറേ പേര് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് ആവശ്യമില്ലാത്ത വാഗ്വാദങ്ങൾ നടത്തി പ്രയോജനമില്ലാത്ത നിലയിൽ നമ്മെ നയിക്ക നിങ്ങളെ ഒക്കെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നെങ്കിലും പത്തൊമ്പതാം വാക്യം പറയുന്നു എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ദുരുപദേശങ്ങളും വാഗ്വാദങ്ങളും നടന്നാലും ദൈവത്താൽ സ്ഥാപിതമായ സത്യ ഉപദേശം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സത്യസഭ അല്ലെങ്കിൽ ദൈവം സ്ഥാപിച്ചതെല്ലാം ഈ ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം എന്നുള്ളത് എന്താണെന്ന് നമുക്ക് കൃത്യം അറിഞ്ഞുകൂടാ ഈ മൂന്ന് പതിനകത്ത് വരാം ദൈവത്തിൻ്റെ സഭ അതിനെ പാതാള ഗോപുരങ്ങൾ ജയിക്കൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ സത്യ ഉപദേശം അതിനെ ആർക്കും മറിച്ച് കളയാൻ സാധിക്കുകയില്ല അല്ലെങ്കിൽ ദൈവം സ്ഥാപിച്ചത് എന്തോ അതല്ല അപ്പോൾ കോൺട്രാസ്റ്റാണിത് അതായത് നേരത്തെ പറഞ്ഞതിന് വിപരീതമായി പറയുക ഭക്തികേട് വർദ്ധിപ്പിക്കുന്ന ഒരു പ്രയോജനവുമില്ലാത്ത ദുരുപദേശങ്ങൾ ചിലർ പഠിപ്പിക്കുകയും ആളുകളെയും മറിച്ചുകളയാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സഭ ദൈവത്തിൻ്റെ ഉപദേശം ദൈവം തുടങ്ങി വച്ചത് എന്നും നിൽക്കുന്നു മാത്രമല്ല കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നുകൊട്ടെ എന്നുമാകുന്നു അതിൻ്റെ മുദ്ര അതിൻ്റെ ആദ്യം കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു രണ്ട് കാര്യം ഇവിടെ പറഞ്ഞിരിക്കുക ദൈവം തുടങ്ങി വച്ചതെല്ലാം നിൽക്കുന്നു ദൈവത്തിൻ്റെ സത്യോപദേശം സത്യസഭ ആരെന്ത് തലകുത്തി മറിഞ്ഞാലും അത് നിലനിൽക്കും പിന്നെ കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഡിവൈൻ സൈഡും മറ്റേത് ഹ്യൂമൻ സൈഡുമാണ് ഒന്ന് ദൈവീക വശവും രണ്ട് മാനുഷിക വശവും എന്താ ദൈവീക വശമെന്ന് പറയുന്നത് തനിക്കുള്ളവരെ കർത്താവ് അറിയുന്നു യോഹനാൻ പത്തിൻ്റെ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞു ഏ ആ കർത്താവിൻ്റെ ആളുകളെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ് ഞാൻ അവയെ അറിയുന്നു ഐ നോ ദം അപ്പോൾ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടവർ ആരാ സത്യോപദേശം പിടിക്കുന്നവർ ആരാ ദൈവമക്കൾ ആരാണെന്ന് കർത്താവിനറിയാം ഞാൻ അവയെ അറിയുന്നു കർത്താവ് തൻ്റെ ആടുകളെക്കുറിച്ച് പറഞ്ഞതാണ് ആരൊക്കെയാണ് തനിക്കുള്ളതെന്ന് കർത്താവിനറിയാം ചില ആളുകൾ ഞങ്ങളും കർത്താവിനുള്ളവരാണെന്ന് പറയുകയും ഏ യോഹനാൻ്റെ ലേഖനത്തിൽ വായിച്ച പോലെ കൂടെ നടക്കുകയൊക്കെ ചെയ്ത് കാണും എന്നാൽ കർത്താവിനറിയാം വാസ്തവത്തിൽ തനിക്കുള്ളവർ ആരാണെന്ന് ഇന്ന് ലോകത്തെ ക്രിസ്തന്ഡത്തിൽ ക്രിസ്തു മാർഗത്തിൽ ഏ അനേക മിശ്രിതങ്ങളുണ്ട് പാട്ടുപാടുകയും വലുലിയാ പറയുകയും കൈയടിക്കുകയും യോഗത്തിന് പോവുകയും കൂട്ടായ്മയ്ക്ക് പോവുകയും അനേക ആത്മീയ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയൊക്കെ ചെയ്ത് ഒരു സമ്മിശ്ര പുരുഷാരം വിശ്വാസികളോട് ചേർന്ന് ഒരു പക്ഷേ വിശ്വാസ കുടുംബങ്ങൾ ജനിച്ച് വളർന്ന് സ്നാനപ്പെട്ട് അവരോടുകൂടെയൊക്കെ നടക്കുന്ന ആളുകൾ കാണും എന്നാൽ വാസ്തവത്തിലുള്ള വീണ്ടും ജനനവും മാനസാന്തരവും പാപത്തിൽ നിന്നുള്ള വേറെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല സഭയിലുള്ളവർക്കോ മൂപ്പന്മാർക്കോ അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നാൽ അങ്ങനെയുള്ളവരെ ആർക്കറിയാം കർത്താവിനറിയാം ആരൊക്കെയാണ് വാസ്തവത്തിൽ ദൈവമക്കൾ ആരൊക്കെയാണ് രക്ഷിക്കപ്പെട്ടവരെന്ന് കർത്താവിനറിയാം തനിക്കുള്ളവരെ അറിയുന്നു ആട്ടെ ഇനി അവരെ മറ്റുള്ളവരെങ്ങനെ അറിയുന്നേ കർത്താവിനറിയാവുന്ന പോലെ നമുക്കാർക്കും അറിഞ്ഞുകൂടാ അവരുടെ ഉള്ളം എന്നാൽ മറ്റുള്ളവരെ അറിയാൻ ഒരു മാർഗമുണ്ട് എന്താണെന്നറിയാമോ കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്നുമാകുന്നു അതിൻ്റെ മുദ്ര എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ രക്ഷിക്കപ്പെട്ടത് ആരൊക്കെയാണെന്ന് ദൈവത്തിനറിയാം രക്ഷിക്കപ്പെട്ടത് ആരൊക്കെയാണെന്ന് മറ്റ് വിശ്വാസികൾക്ക് എങ്ങനെ അറിയാം അവരറിയുന്നത് ഇവരനീതി വിട്ടകന്ന് ജീവിക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്ന് യോഹനാൽ മൂന്നാമധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം ഒന്ന് വായിക്കാം കുഞ്ഞുങ്ങളെ ആരും നിങ്ങളെ തെറ്റിക്കരുത് അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു കർത്താവ് നീതിമാനായിരിക്കുന്ന പോലെ ആ സ്വഭാവം കാണിക്കുന്നവൻ നീതിമാനാണ് അവൻ രക്ഷിക്കപ്പെട്ടവനാണ് ഇനി പത്താം വാക്യം ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു നോക്കിയാൽ എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നേ ഏഹ് സഭയിൽ സാക്ഷി പറയുന്നവരെല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ എന്നല്ല വാക്യം സാക്ഷി ആർക്ക് വേണേലും പറയാം പിന്നെ എങ്ങനെ അറിയുന്നേ നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല അപ്പോൾ ആരാണ് ദൈവത്തിൻ്റെ പൈതൽ എന്നുള്ളതിന് തിരുവെഴുത്ത് പറയുന്ന തെളിവ് അവന് സ്നാനപ്പെട്ടു എന്നുള്ളതല്ല അവൻ യോഗത്തിന് വരുന്നു എന്നുള്ളതല്ല ഏഹ് അവൻ സാക്ഷി പറഞ്ഞു എന്നുള്ളതല്ല പിന്നെ നീതി പ്രവർത്തിക്കുക അവരാണ് ദൈവത്തിൻ്റെ മക്കൾ ഇവിടെയും അതാണ് പറഞ്ഞിരിക്കുന്നത് ആരൊക്കെയാണ് ദൈവമക്കൾ എന്നുള്ളത് കർത്താവിനറിയാം ആരുടെ റെക്കമെൻഡേഷൻ ആവശ്യമില്ല അവനെല്ലാവരെയും അറിയാം എന്നാൽ മറ്റുള്ളവർ എങ്ങനെ അറിയുന്നത് കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ടാണോ ജെനുവിനാണോ എന്ന് അറിയുന്നത് അവരനീതി വിട്ടകന്ന് ജീവിക്കുന്നത് വഴിയാണ് അപ്പോൾ കർത്താവിൻ്റെ നാമം ആരെല്ലാം എടുക്കുന്നുണ്ടോ ദൈവമക്കളാണ് എന്ന് ആരെല്ലാം പറയുന്നുണ്ടോ അവർ അവർ ദൈവമക്കളാണെന്നുള്ളതിന് തെളിവ് കൊടുക്കണം എങ്ങനെയാണ് തെളിവ് കൊടുക്കുന്നത് അവർ അവരനീതി വിട്ടകന്ന് ജീവിക്കണം പ്രിയപ്പെട്ടവർ ഗലാത്ത്ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ ക്രിസ്തുവിനുള്ളവർ പറയുന്നത് രക്ഷിക്കപ്പെട്ടവരുടെ കാര്യമാണല്ലോ അവരുടെ ഒരു സ്വഭാവം പറഞ്ഞിട്ടുണ്ട് ക്രിസ്തുവേശുവിനുള്ളവർ ഗലാത്തിനഞ്ചൻ്റെ ഇരുപത്തിനാല് ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു ക്രിസ്തുവേശുവൻ ഉള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജഡത്തിൻ്റെ ഇച്ഛകൾക്കും അഭിലാഷങ്ങൾക്കും അനുസരണമായി നടക്കാതെ അതിനെ ക്രൂശിച്ച് നീതിയായി ജീവിക്കുന്നു ഞാൻ ഈ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രക്ഷ ഒരാൾ രക്ഷിക്കപ്പെട്ടു ദൈവത്തിൻ്റെ വകയാണ് എന്നുള്ളതിൻ്റെ എങ്ങനെ അറിയാം അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല തനിക്കുള്ളവരെ കർത്താവിനറിയാം ബാക്കിയുള്ളവർക്ക് അങ്ങനെ അറിയാം അനീതി വിട്ടകന്ന് ജീവിക്കുന്നുണ്ടോ കുറച്ചുകൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ പാപത്തോടുള്ളവരുടെ മനോഭാവത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ പാപം എന്തെങ്കിലും അവർ ചെയ്യുന്നുണ്ടോ എന്നല്ല രക്ഷിക്കപ്പെട്ട നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും രക്ഷപ്പെട്ടിട്ടുണ്ട് അസൂയപ്പെട്ടിട്ടുണ്ട് പാപം ചെയ്തിട്ടുണ്ട് അല്ലേ അതുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടതല്ലെന്ന് വരുന്നില്ല ഒരാൾ രക്ഷിക്കപ്പെട്ടതാണെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഭാവത്തോടുള്ളവൻ്റെ ആറ്റിറ്റ്യൂഡിൽ മനോഭാവത്തിൽ വ്യത്യാസം വന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താ മനോഭാവത്തിൽ വ്യത്യാസം വന്നു പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവനും ചിലപ്പം നോണ പറ രക്ഷിക്കപ്പെടാത്തവൻ എന്നുണെ പറയുന്നു രക്ഷിക്കപ്പെട്ട നമ്മളും ചിലപ്പം നോണു പറഞ്ഞതിരിക്കും പറയാമെന്ന് പറയല്ല കേട്ടോ എന്നാൽ ചിലപ്പോൾ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് നമ്മളുടെ വ്യത്യാസം എന്താ രക്ഷിക്കപ്പെടാത്തവൻ എന്ന് ഉണ പറയുമ്പോൾ അതവൻ്റെ സ്വഭാവമാണ് അത് വലിയ കാര്യമൊന്നുമില്ല അവനെ അവസരം കിട്ടുമ്പോഴല്ല അവൻ നുണ പറയുക എന്നാൽ രക്ഷിക്കപ്പെട്ടവൻ പറയാൻ പാടില്ല ഏതെങ്കിലും കാരണവശാൽ പറഞ്ഞു പോയാൽ അതവന് മനസ്സിന് വലിയ ഭാരമളയോ ഞാൻ ശരിയല്ലല്ലോ ചെയ്തത് അത് ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ ദൈവസന്നിധിയിൽ അവൻ നിലവിളിക്കുകയും അവനത് ഏറ്റുപറയുകയും ആരോടും നമ്മൾ പറഞ്ഞു അവരോടത് കറക്റ്റ് ചെയ്യാൻ അവൻ ശ്രമിക്കുകയും ചെയ്യുക രക്ഷിക്കപ്പെട്ടവ പെടാത്തവൻ ദേഷ്യപ്പെടുന്നു അവനത് നിത്യം നിത്യത്തൊടില്ല അതിന് പ്രത്യേകിച്ച് അതിന് അതിന് വിഷമമൊന്നുമില്ല എന്നാൽ രക്ഷിക്കപ്പെട്ട തെറ്റായ നിലയിൽ ദേഷ്യപ്പെട്ടു അവരത് വലിയ മനപ്രയാസമായി പിന്നെ അവനതിന് ക്ഷമ ചോദിക്കാനായിട്ട് ഓടി നടക്കുക പാപത്ത് പാപം എല്ലാം അവൻ നിർത്തി എന്ന് പറയാനൊക്കെ ഇല്ല നമ്മൾ രക്ഷിക്കപ്പെട്ട മുതൽ ജീവിതത്തിലെല്ലാം പാപവും നിർത്തി എന്ന് നമുക്ക് ആർക്കും പറയാനൊക്കെ ഇല്ല എന്നാൽ നമുക്കൊരു കാര്യം പറയാനൊക്കണം പാപ പ്രവൃത്തികളെല്ലാം പൂർണ്ണമായി നീങ്ങിയെന്ന് പറയാനൊക്കെ ഇല്ല എന്നാൽ പാപത്തോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡിൽ സമൂലമായി പരിവർത്തനം വന്നുവെന്ന് രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് പറയാനൊക്കണം അങ്ങനെ പറയാനൊക്കാത്ത ഒരാൾ രക്ഷിക്കപ്പെട്ടയാളല്ല എന്നാണ് വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് തീരുമാനിക്കാം എല്ലാവർക്കും അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ജീവിതത്തിൽ പാപങ്ങൾ വന്നു പോകുന്നുണ്ടോ എന്നുള്ളതല്ല എന്നാൽ പാപത്തോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറി എൻ്റെ മനോഭാവം മാറി ഞാൻ ദൈവത്തിൻ്റെ പൈതലെന്നുള്ളതിൻ്റെ ഒരു തെളിവാണത് പാവം ചെയ്തിട്ട് ഒന്നും പ്രത്യേകിച്ച് തോന്നുന്നില്ല അതിൽ തുടരുകയാണ് ഒരു മനുപ്രയാസവും ഇല്ല എങ്കിൽ വേദപുസ്തക പ്രകാരം അവൻ രക്ഷിക്കപ്പെട്ടതാണെന്ന് പറയാൻ നമുക്ക് അനുവാദമില്ല അങ്ങനെയുള്ള ഒരാൾ രക്ഷിക്കപ്പെട്ടതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ വേദപുസ്തകത്തിൽ പറയുന്ന പ്രമാണത്തിന് അത് എതിരാണ് ദൈവം നമ്മെ സഹായിക്കട്ടെ ആരൊക്കെയാണ് കർത്താവിൻ്റെയെന്ന് അവന് അവനറിയാം എന്നാൽ ആരൊക്കെയാണ് കർത്താവിനുള്ളതെന്ന് നാം തെളിയിക്കുന്നതും മറ്റുള്ളവരറിയുന്നതും അനീതിയായി തെറ്റായി നമുക്കറിയാവുന്ന സകല കാര്യങ്ങളെയും നാം വിട്ട് ജീവിക്കുന്നത് മുഖാന്തരമാണ് ഈ ലോകത്തിൽ രണ്ട് തരം ആളുകൾ ഏ ഒരു കൂട്ടർ വിശ്വാസികളാണെന്നൊക്കെ പറഞ്ഞു കിടക്കുകയും പ്രവൃത്തികൾ കൊണ്ട് അവനെ നിഷേധിക്കുകയും ചെയ്തവർ മറ്റൊരു കൂട്ടാർ അന്ത്യം വരെ കർത്താവിന് വേണ്ടി സഹനശക്തിയോട് നിൽക്കുകയും അവനെ തള്ളിപ്പറയാതെ ഇനി ജീവിതത്തിൽ പത്രോസിനെ പോലെ വീഴ്ച വന്നാലും അതിനെ ഓർത്ത് അനുദവിച്ച് ദുഃഖിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിയുകയും ചെയ്യുന്ന ആളുകൾ നാം എവിടെ നിൽക്കുന്നു നമ്മുടെ അവസ്ഥ എന്താണ് ഇത് ചിന്തിക്കുവാനും ദൈവസന്നിധിയിൽ നമ്മുടെ കാര്യങ്ങളെ ക്രമപ്പെടുത്തുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ